ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിസിക്കലി വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാപ്പ് മാറ്റുന്ന വീഡിയോ ഉണ്ടോ. പെട്ടെന്ന് രാത്രി ഒരു 6 മണിയാകുന്ന സമയത്ത് വീട്ടിൽ ടൗണിലെ ടാപ്പ് തന്നെ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ തന്നെ നമ്മൾ പോയി വീട്ടിൽ വാങ്ങിയിട്ട് വന്ന് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് അപ്പോഴേക്കൊരു 8 ആയിട്ടോ അതുകൊണ്ട് ഇട്ടൊരു വീഡിയോ. സോറി, ക്ഷമിക്കണം. എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ചെറുതായിട്ട് കൈ പൈപ്പുകളൊക്കെ മാറ്റാൻ അറിയുന്നതുകൊണ്ട് നമുക്ക് തന്നെ മാറ്റാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പുതിയൊരു കടന്നു വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് വാൾവ് അടച്ച് വെച്ചിട്ട് രാവിലെ വരെ പ്ലംബർ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട തരും. ഇത് നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മളെന്ന് മാറ്റുന്നത് മാത്രം. അതിൻ്റെ ഒരു വീഡിയോ ആണ്. സാധാരണ ഒരു നമ്മൾ ഏകദേശം ഒരു 50-55 രൂപയുടെ റേറ്റുള്ള നോർമൽ പൈപ്പാണ് വാങ്ങിക്കുന്നത്, ക്വാളിറ്റി ഉള്ളതല്ല. അതിന് മുമ്പായിട്ട് നമ്മൾ ടാപ്പ് അഴിച്ചെടുത്തു, വാൾവ് അവിടെ ഉള്ള വാൾവ് ക്ലോസ് ചെയ്ത് കിട്ടും. ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വാൾവ് ക്ലോസ് ചെയ്ത് വീട്ടിലേക്കുള്ള വെള്ളം എടുക്കുന്നൊക്കെ സ്റ്റോപ്പ്. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ കൈയോടെ നമ്മൾ പൈപ്പ് വാങ്ങിയിട്ട് വന്നത്, കൈയോടെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അറിയുന്നതുകൊണ്ട് പിന്നെ പ്ലംബറിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ ഉള്ള ടൈപ്പ് ഒന്ന് കറക്റ്റായിട്ട് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഫുള്ളായിട്ട് കവറായി ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ത്രെഡ് ഇനി വെള്ളം പൈപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ലീക്ക് വരാതെ ഇരിക്കുകയുള്ളൂ. നമ്മൾ ഫുള്ളായി ചുറ്റി കൊടുത്തിട്ട് ഷീലാക്കല്ലേ, ഷീലാക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ പൈപ്പിനെ റൗണ്ട് ചെയ്ത് ഫുള്ളായി തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്ത് നമുക്ക് പിന്നെ പെട്ടെന്ന് ലൂസായിട്ട് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയുന്നില്ല, കറക്റ്റായിട്ട് സ്റ്റോപ്പായി നിൽക്കും, വെള്ളവും ലീക്ക് വരത്തില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ നന്നായി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ സ്പാനറൊന്നും ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാമെന്നുള്ള സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു കുട്ടി ഇൻഫോർമേഷൻ വീഡിയോ അത്രമാത്രം കരുതിയാൽ മതി. പുതിയൊരു ചാനലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് കൂടി ചെയ്യണം എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കൈ കൊണ്ട് തന്നെ അത്യാവശ്യം ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫുള്ളായിട്ട്. അപ്പോൾ അത്രേ ആവശ്യമുള്ളൂ ഫുള്ളായിട്ട് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുന്ന ആവശ്യമുള്ളൂ. വേറെ സ്പാനർ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ വോയിസ് മാത്രം ഒന്ന് ഇടയിത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ, പുതിയൊരു വീഡിയോയിലോട്ട് തിരിച്ചു വരണം കേട്ടോ.